തേജസ് ന്യൂസിലേക്ക് സ്വാഗതം അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അന്തിമ പട്ടിക പുറത്തിറങ്ങി പത്തൊമ്പത് ലക്ഷം പേർ രജിസ്റ്ററിന് പുറത്താണ് എൻ ആർ സിയുടെ വെബ്സൈറ്റിൽ മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് കോടി ആളുകളെ ഉൾപ്പെടുത്തിയാണ് രജിസ്റ്റർ പ്രസിദ്ധീകരിച്ചത് അന്തിമ പട്ടിക പുറത്തിറങ്ങിയതോടെ അസമിൽ സുരക്ഷ ശക്തമാക്കി ആളുകൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചിട്ടുണ്ട് അതേസമയം പട്ടികയിൽ നിന്നും പുറത്തായവരെ ഉടനടി നാടുകടത്തിൽ നിന്നും അവർക്ക് ട്രൈബ്യൂണലുകളെ സമീപിച്ച് പൗരത്വം തെളിയിക്കാൻ അവസരമുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഗുവാഹത്തിയിൽ സ്ഥിതി ഏകദേശം കർഫ്യൂ നടപടികളിലേക്ക് എത്തിയിട്ടുണ്ട് അറുപതിനായിരത്തിലധികം പോലീസുകാരെയും ഇരുപതിനായിരം അർദ്ധ സൈന്യത്തെയും ഇവിടെ വിന്യസിച്ചു പട്ടികയിൽ പേരില്ലാത്തവർക്ക് നിയമസഹായം ലഭിക്കുമെന്നും വിദേശി ട്രൈബ്യൂണലിനെ അവർക്ക് സമീപിക്കാമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അറുപത് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ സമയം ഇവർക്ക് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി ആയിരം ട്രൈബ്യൂണലുകളാണ് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ വാദം കേൾക്കുക സെപ്റ്റംബർ മുതൽ ഇരുന്നൂറ് ട്രൈബ്യൂണലുകൾ വഴി നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു അതേസമയം ട്രൈബ്യൂണലുകൾ തള്ളുന്ന പരാതികളുമായി പൗരന്മാർക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാനാവുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ആർക്കും തടവറകളിലേക്ക് നിലവിൽ പോവേണ്ടിവരില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് നാൽപ്പത് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ പുറത്തിറക്കിയ കരട് പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായവർ പിന്നീട് ഒന്നേ ദശാംശം പൂജ്യം രണ്ട് ലക്ഷം പേരെ കൂടി സർക്കാർ പട്ടികയിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് എന്ന കട്ട് ഓഫ് ഡേറ്റിന് ശേഷം അസമിലേക്ക് കുടിയേറിയവരെയാണ് പൗരത്വ പട്ടികയിൽ നിന്നും പുറത്താക്കിയതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും അസം സർക്കാരിൻ്റെയും നിലപാട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് നിലവിൽ മതിയായ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് അസം സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇവർക്കു നേരെ കലാപങ്ങൾ നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ അസമിലുണ്ടെന്ന സംഘപരിവാർ പ്രചാരണത്തെ തുടർന്നാണ് ദേശീയ പൗരത്വ പട്ടിക രൂപീകരിക്കാൻ തീരുമാനിച്ചതെങ്കിലും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർ പഞ്ചായത്ത് പ്രസിഡന്റ് വിവാഹവേളയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് സ്വീകാര്യമല്ല എന്ന കാരണം കൊണ്ട് മാത്രം നിരവധി ലക്ഷം സ്ത്രീകൾ പട്ടികക്ക് പുറത്താണ് കട്ട് ഓഫ് ഡേറ്റിന് ശേഷം അസമിലെത്തിയ ലക്ഷക്കണക്കിന് ബംഗാളി ഹിന്ദുക്കളും പൗരത്വ ഭീഷണി നേരിടുന്നുണ്ട് അസമിലെ ബി ജെ പി നേതാക്കളും ഇതിനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതേസമയം പൗരത്വ രജിസ്റ്ററിൽ പേരില്ലെന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് അറുപതുകാരി ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് തസ്പൂരിലെ ദൊലാബാരി സ്വദേശിനിയായ ഷെയറ ബീഗമാണ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് പൗരത്വ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൻ്റെ പേരിൽ മുപ്പത്തിമൂന്ന് പേർ ഇതിനകം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ പുതുക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചത് അസം അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ പുതുക്കി പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്